എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. പ്രൈവറ്റ് ബസ്സുകാരൊക്കെ ഇങ്ങനെ ട്രിപ്പ് കട്ടാക്കിയ പാവപ്പെട്ട യാത്രക്കാർ എന്ത് ചെയ്യും? സർക്കാർ ബസ് കാരണം അതിന് അത് വരുന്നെന്താ ഉറപ്പ്? എന്താ അവര് ഓടുന്നില്ലേ? സ്റ്റാൻഡിന്ന് ബസ് പുറത്തേക്ക് എടുക്കണമെങ്കിൽ മേലുദ്യോഗസ്ഥന്റെ സ്റ്റാർട്ടിംഗ് ഉത്തരവ് വേണം. അയാളെങ്ങാനും ലീവ് എടുക്കുകയാണെങ്കിൽ പിന്നെ നടരാജ നട. ഇതൊക്കെ ജനത്തോട് ചെയ്യണ കടുത്ത ദ്രോഹ. നട്ടല്ലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ നാട് നന്നാവും. നാട് നന്നാക്കാനല്ല മിസ്റ്റർ, അവരവരുടെ വീട് നന്നാക്കാൻ അധികം പേരും സർക്കാർ ജോലിക്ക് വരുന്നത്. ചിലര് സമയം കൊല്ലാനും. ആ ബസ് വരുന്നുണ്ട്. കണ്ടക്ടറെ, നിങ്ങൾ എങ്ങനെ ട്രിപ്പ് കട്ടാക്കണ? വലിയ കഷ്ട. ട്രിപ്പ് കട്ടാക്കിയ നിങ്ങൾക്കാണ് നഷ്ടം, ഓടിയാലോ കമ്പനിക്ക് നഷ്ടം. എങ്ങനെ നഷ്ടം? എന്റെ കുട്ടിയെ, ഇത് കണ്ടോ, യാത്രക്കാരില്ലെങ്കിലും ബസ് ഓടണമെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ കത്തിക്കണ്ടോ? ഡീസലിനൊക്കെ ഇപ്പൊ എന്താണ് വില? അത് കൊള്ളാം. ഡീസൽ കത്താതെ പിന്നെ പച്ചവെള്ളം വെച്ചാ ബസ് ഓടൂ? ഓട്ടണ്ട, ഒരു ഭാഗത്ത് നിർത്തിട്ടോ. അതല്ലേ മുതലാളിക്ക് ലാഭം. ലാഭം മാത്രല്ലോ ബസ് സർവീസ്, ഇതൊരു മഹത്തായ പൊതുജന സേവ കൂടിയല്ലേ. ഓടാത്ത ബസ്സിലിരുന്ന് ഞങ്ങൾ നടത്തുന്നതും സേവ തന്നെയാ. സേവക്കുള്ളത് സ്പോൺസർ ചെയ്യുന്നതും കമ്പനി തന്നെ. അത് മദ്യപാനമല്ലേ എന്ന് നിങ്ങൾ പറയും. ഞങ്ങൾ അതിന് പേരിട്ടത് സേവാന്ന് തന്നെയാ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർക്കാരിനെ ജനങ്ങളായ നമ്മള് സഹായിക്കണ്ടേ? അതിന് ഞങ്ങള് മദ്യം മേടിക്കുന്നു, സേവിക്കുന്നു. ഞങ്ങൾ ഈ വിധ സേവനം നടത്തിയില്ലെങ്കിൽ സർക്കാരില്ല, ജനമില്ല. അപ്പോൾ ഇതല്ലേ യഥാർത്ഥ സേവനം.